ഇന്നലത്തെ ദേശാഭിമാനി പത്രത്തിന്റെ 10-ാം പേജിലുള്ള ഒരു വാർത്തയാണ് ഞാൻ വായിക്കുന്നത്. പല പ്രമുഖരെയും തന്റെ പുരാവസ്തു കേന്ദ്രത്തിലേക്ക് വിളിച്ചു വരുത്തി സൽക്കരിക്കുകയും ഒപ്പം നിന്ന് ചിത്രമെടുക്കുകയും ചെയ്യുന്ന പതിവും ഇയാൾക്കുണ്ടായിരുന്നു. അതിനുശേഷം ഈ ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി മറ്റ് പലരെയും തട്ടിപ്പിന് ഇരയാക്കിയതായും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നു. ഇത് ദേശാഭിമാനി പത്രത്തിൽ വന്നിരുന്ന ഒരു വാർത്തയാണ്. ഇതിനോടനുബന്ധിച്ച് ഞാൻ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് കൃഷ്ണരാജിനോടൊരു കാര്യം സൂചിപ്പിക്കുക. വ്യാജ ചെമ്പോലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അന്നത്തെ MLA പ്രിയപ്പെട്ട VD സതീശൻ ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സുകാർ എതിർത്തില്ല എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്കത് റെഫർ ചെയ്യാം. ഇനി ഞാൻ ആ വിഷയം വിടുക. ഇവിടെ ദേശാഭിമാനി പത്രത്തിൽ ഇന്നലെ വന്ന വാർത്തയാണ് ഞാൻ വായിച്ചത്. ഇതിൽ പറയുന്ന പ്രമുഖരൾക്ക് പലരെയും ഇയാൾ തട്ടിപ്പിനിരയാക്കിയതിൽ ഒരാൾ തന്നെയാണ് കെ സുധാകരനും. ഇയാൾ പറഞ്ഞ ചികിത്സ വ്യാജ ഡോക്ടർ എന്നുള്ള രീതിയിലുള്ള അഡ്രസ്സിൽ വിശ്വസിച്ചുകൊണ്ട് ഇയാൾ കൊടുത്ത ഒരു ചാനലിലെ TV പരസ്യം കണ്ടുകൊണ്ട് അവിടെ ട്രീറ്റ്മെന്റിന് ചെന്ന സുധാകരനെയും ഇയാൾ പറ്റിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിൽക്കട്ടെ. ഇനി 2018 സെപ്റ്റംബർ മാസത്തിൽ ദേശാഭിമാനി പത്രത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. 351 വർഷം പഴക്കമുള്ള ചെമ്പോല കണ്ടെത്തി. ആ ചെമ്പോല പ്രകാരം ശബരിമലയിൽ സ്ത്രീ പ്രവേശനം ഉണ്ടായിരുന്നെന്നും അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർ കൃത്യമായ പുരാവസ്തു ഗവേഷണ റിപ്പോർട്ടോടുകൂടി തന്നെ അവതരിപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ ബലത്തിൽ ആ വ്യാജ ചെമ്പോലയുടെ പുറത്ത് കലൂരിലെ ഡോക്ടർ മോൺസൺ മാവുങ്കലിന്റെ വ്യാജ ചെമ്പോലയുടെ പുറത്ത് കേരളത്തിലെ ശബരിമലയിലെ ആളുകളുടെ വിശ്വാസികളുടെ വിശ്വാസത്തെയും ആചാരത്തെയും വിലപേശിയ സർക്കാരിന്റെ പ്രതിനിധികളാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വരുന്നത്. ഇനി എന്റെ ആക്ഷേപം ഒന്ന്, ദേശാഭിമാനി പത്രത്തെ പോലും തെറ്റിദ്ധരിപ്പിച്ച മോൺസൺ മാവുങ്കൽ എന്ന് പറയുന്ന ഡോക്ടർ മോൺസൺ മാവുങ്കലിന് വ്യാജ ഡോക്ടർക്ക് വ്യാജ പുരാവസ്തു ഗവേഷകനെതിരെ ദേശാഭിമാനിക്ക് പരാതിയില്ല. ആ വ്യാജ ചെമ്പോലയുടെ തീട്ടൂരത്തിൽ കേരളത്തിലെ വിശ്വാസത്തെയും ആചാരത്തെയും വെല്ലുവിളിച്ച സർക്കാരിനും മോൺസൺ മാവുങ്കലിനെതിരെ അത്തരത്തിലൊരു പരാതിയില്ല. പോലീസിന്റെ സൈബർ സെക്യൂരിറ്റി സെമിനാറിലൊക്കെ പങ്കെടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിച്ച മോൺസൺ മാവുങ്കലിനെതിരെ പരാതിയില്ല പോലീസിനും ആഭ്യന്തര വകുപ്പിനും. കേരളത്തിന്റെ DGP ലോക്നാഥ് ബെഹ്റയും മനോജ് എബ്രഹാം അടക്കമുള്ള ആളുകളെ ടിപ്പുവിന്റെ സിംഹാസനത്തിലിരുത്തി മോശയുടെ അംശവടി പിടിപ്പിച്ച് ഉടവാളും പിടിപ്പിച്ച് ഫോട്ടോ എടുത്ത് ചതിച്ച ഈ പറഞ്ഞ മോൺസൺ മാവുങ്കലിനെതിരെ അവർക്കാർക്കും പരാതിയില്ല. ഇനി CPM നേതാക്കന്മാരൊക്കെ പറയുന്നത് സുധാകരൻ പരാതി കൊടുക്കണമെന്നാ. സുധാകരൻ KPCC പ്രസിഡന്റ് അല്ലേ, അദ്ദേഹത്തിന് ഇത്തരം തട്ടിപ്പുകാരെ തിരിച്ചറിയാനുള്ള ആർജവം ഉണ്ടായില്ലേ എന്ന്. ആർഷോ എന്ന് പറഞ്ഞ SFI സംസ്ഥാന സെക്രട്ടറി K Vidya എന്ന് പറയുന്ന പെരുംകള്ളി തട്ടിപ്പുകാരിയെ തിരിച്ചറിയാൻ പറ്റിയില്ലല്ലോ. K സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റിന് അന്നത്തെ കോൺഗ്രസ് നേതാവിനും നിങ്ങളുടെ അത്രയൊന്നും ജൈവ ബുദ്ധിജീവി പരിവേഷവും ആർജവും ഇല്ലെന്ന് കരുതിക്കോ. അദ്ദേഹത്തിന്റെ കുറവായിട്ട് നിങ്ങൾ കരുതിക്കോ. സ്വപ്ന സുരേഷിന്റെയും ശിവശങ്കറിന്റെയും സ്വർണ്ണക്കടത്ത് നടന്നപ്പോ അത് തിരിച്ചറിയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോയല്ലോ. അത്തരത്തിൽ പിണറായി വിജയനൊന്നും ഇല്ലാത്ത ഒരു സംരക്ഷണവും നിങ്ങൾ K സുധാകരനും കൊടുക്കണ്ട. ഇനി അടുത്തത്, K സുധാകരൻ പരാതി കൊടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ 2021 10-ാം മാസം 22-ാം തീയതി K സുധാകരൻ ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗിന് കൊടുത്ത പരാതി പ്രകാരം K സുധാകരന് മാനനഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ വാർത്ത പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടർ ചാനലിലും അതിന്റെ CEO ആയിട്ടുള്ള നികേഷ് കുമാറിനും എതിരെ പരാതി കൊടുത്തത് പ്രകാരം നികേഷ് കുമാറും അതുമായി ബന്ധപ്പെട്ട ആളുകളും നേരിട്ട് ഹാജരായി മാപ്പെഴുതി കൊടുത്ത് ആ പരാതി പിൻവലിക്കുന്നത്. K സുധാകരന് മാനനഷ്ടം സംഭവിച്ചപ്പോൾ അദ്ദേഹം മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കടകംപള്ളി സുരേന്ദ്രനെ പോലെ ഇക്കിളി മാനനഷ്ടമല്ല, റെമി മാർട്ടിൻ അടിച്ചുകൊണ്ടുള്ള P ശ്രീരാമകൃഷ്ണന്റെ മാനനഷ്ടമല്ല, സ്വപ്ന സുരേഷിന്റെ മെസ്സേജ് കാണുമ്പോൾ മുണ്ടഴിഞ്ഞു പോകുന്ന തോമസ് ഐസക്കിന്റെ മാനനഷ്ടമല്ല, K സുധാകരന് മാനനഷ്ടം നേരിട്ടു എന്ന് തോന്നിയപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്.